നമസ്കാരം സുഹൃത്തുക്കളെ സി പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ ട്വൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു അറേയെ ഒരു ഫംഗ്ഷനടുത്തേക്ക് പാസ് ചെയ്യണം എന്നുള്ളതാണ് അറേ ആസ് ഫങ്ഷൻ ആർഗുമെൻറ്റ് ഓക്കെ സോ ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളിതിനു മുൻപ് റിലേഷൻ വിത്ത് അറേ ആൻഡ് പോയിന്റർന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സി പ്രോഗ്രാമിംഗ് സീരീസിൽ തന്നെ നമ്മൾ പോയിൻറ്റേഴ്സിൻ്റെ സെക്ഷനിൽ പോയിന്റും അറേയുമായിട്ടുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ട് സോ ആ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ വീഡിയോ കാണാത്തവരത് കാണുക അത് യൂസ്ഫുൾ ആയിരിക്കും സോ ജസ്റ്റ് റഫായിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കളക്ഷൻ ഓഫ് എലമെൻസ് ഇപ്പോൾ ടെൻ കോമ ട്വൻറ്റി കോമ തേർട്ടി ഇങ്ങനെ ഒരു അറേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അറയുടെ പേര് ഇപ്പം ഇൻറ്റ് എ ഓഫ് ടെൻ ആയിരിക്കും ചിലപ്പം അറയുടെ പേര് കിടക്കുന്നത് അപ്പോൾ ഇൻറ്റ് എ ഓഫ് ടെൻ എന്ന് പറയുമ്പം ഇവിടെ എ എന്നുള്ള പേര് ശരിക്കും ഉദ്ദേശിക്കുന്നത് എ എ എന്നുള്ള പേരിൽ ഉണ്ടാവുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സായിരിക്കും ഇത് നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സായിരിക്കും അപ്പോൾ അഡ്രസ്സും പോയിന്റും തമ്മിലൊരു ബന്ധമുണ്ട് അങ്ങനെ അറയും പോയിന്റും തമ്മിലൊരു ബന്ധമുണ്ട് സോ അത് യൂട്ടിലൈസ് ചെയ്താണ് നമ്മൾ ഒരു അറേനെ ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്നത് സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒരു അറേ ഡിഫൈൻ ചെയ്യാം നമ്മൾ പറയുകയാണ് ഇൻറ്റ് എ അറയുടെ അകത്തേക്ക് നമ്മൾ മാനുവലി നമ്മളായിട്ട് തന്നെ ഹാർഡ് കോഡ് ചെയ്ത് കുറച്ച് ഡേറ്റ് ഇടാണ് പത്ത് ഇരുപത് മുപ്പത് നമുക്കിതിൻ്റെ ലെങ്ത്ത് കൂടെ ഒപ്പം പറഞ്ഞു കൊടുക്കാം നമ്മളിതിന് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ലെങ്ത് ആണ് ഓക്കെ അപ്പോൾ അറയുടെ എലമെൻറ്റ്സ് മൂന്ന് എലമെൻസ് ഉണ്ട് അതിൻ്റെ ലെങ്ത്ത് ത്രീ ആണ് ഓക്കെ ഇനി നമുക്ക് ഈ അറയുടെ സം കാണാനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ അറയുടെ സം കാണാനുള്ള പ്രോഗ്രാം നമ്മൾ പഠിച്ചതാണ് ഇനി ഫങ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു സോറി ഫങ്ഷൻ ജാവസ്ക്രിപ്റ്റ് ആയിപ്പോയി ഒരു സെക്കൻഡ് ഇയറത്തേക്ക് ആക്ച്വലി ഫംഗ്ഷൻ്റെ പേര് സമ്മ് ഓക്കെ സോ സമ്മ് ഇത് റിട്ടേൺ ചെയ്യുക ഒരു ഇൻറ്റീജറാണ് നമ്മളിത് ഇൻറ്റീജർ അറേയാണ് ഡിഫ് ഇതൊക്കെ സം റിട്ടേൺ ചെയ്യുന്ന ഒരു ഇൻറ്റീജറാണ് നമ്മൾ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടുന്നു ഓക്കെ ഇനി നമ്മൾ പാസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ആക്ച്വലി നമ്മൾ ഈ എ എന്നുള്ള അറേനെയാണ് പാസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എ എന്നുള്ള അറേനെ പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സമ്മിൽ അതിനെ റിസീവ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഒരു വേരിയബിളിനെ പാസ് ചെയ്യുമ്പം ശരിക്കും എന്താ ഇപ്പോൾ എ എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ പാസ് ചെയ്യുമ്പോൾ കോൾബൈ വാല്യൂവിൽ ആണ് നമ്മൾ കോൾ ബൈ വാല്യൂ റെഫറൻസും പറഞ്ഞു അപ്പോൾ കോൾ ബൈ വാല്യൂൽ പാസ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു കോപ്പിയാണ് പാസ് ആവുന്നത് അപ്പം അറയുടെ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അറയുടെ പേരെന്ന് പറയുന്നത് അറയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സോറി അറയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഒരു ഒരു പോയിൻ്റർ ആയിരിക്കും അതിലേക്കുള്ള അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇപ്പോൾ ഇതിൽ ടെൻ ട്വൻറ്റി തേർട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്നുള്ള പേര് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പത്ത് എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ അതിൻ്റെ അഡ്രസ്സായിരിക്കും ആ അഡ്രസ്സ് കിട്ടിയിട്ട് അടുത്ത വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അത് ഇൻറ്റേർണലി ഒരു അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റീജറിന് സ്പെസിഫൈതയ്ക്കുന്ന സ്റ്റോറേജിൻ്റെ ഒരു ലിമിറ്റ് അറിയാം അപ്പോൾ അത്രയും കൂട്ടിയാൽ അടുത്തതിൻ്റെ അഡ്രസ്സ് കിട്ടും അങ്ങനെയാണ് ശരിക്കും സി ഇൻറ്റേണലി അറേനെ മെയിൻ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാസ് ചെയ്യുമ്പം ഉദാഹരണത്തിന് സം ഓഫ് എ എന്ന് ഞാൻ പാസ് ചെയ്യുമ്പം ആക്ച്വലി ഇവിടെ പാസ് പാസ്സാവുന്ന ഒരു അഡ്രസ്സാണെന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേസമയം ഞാൻ സം ഓഫ് എ ഓഫ് സീറോ എന്നാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇത് കോൾ ബൈ വാല്യൂ ആണ് അതേസമയം സം ഓഫ് എ എന്ന് പറഞ്ഞത് കോൾ ബൈ റെഫറൻസ് ആണ് കാരണം എ ഒരു അഡ്രസ്സാണ് സോ എയുടെ അഡ്രസ്സാണ് ആക്ച്വലി ഇവിടെ പാസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്നത് ഒരു പോയിൻ്റർ ആയിരിക്കണം അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യുന്ന പോയിൻറ്റർ ആയിരിക്കണം ഇവിടെ എ എഫ് സീറോ എന്നാണെങ്കിൽ നമുക്കിവിടെ ഇവിടെ ഇൻഡി എ എന്ന് റിസീവ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഡ് ഓക്കെ എ എന്നുള്ള പേരാണ് കൊടുക്കണം ഇൻഡി എ എന്ന് റിസീവ് ചെയ്യാം അതേസമയം ഇങ്ങനെയാണെന്നെങ്കിൽ ഇതിപ്പോൾ ആക്ച്വലി അഡ്രസ്സാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് എ എന്ന് പറ്റില്ല സ്റ്റാർ എ എന്ന് കൊടുക്കണം നമുക്ക് ആ വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എ എഫ് സീറോ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് ഇൻറ്റീജിയറിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞാൽ അതിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇത് ഈ കൺസെപ്റ്റ് മനസ്സിലായി പിന്നെ ബാക്കിയും എല്ലാം സിംപിളാണ് ഇത് ഏതൊരു അറയുടെ കേസിലും ഇതിങ്ങനെ തന്നെയാണ് സ്ട്രിങ്ങിൻ്റെ കേസിലും ഇതിങ്ങനെ തന്നെയാണ് ഇത് നമ്മൾ നമ്മളിതിന് മുമ്പ് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് സോ ഇൻ ഇൻ്റെ സ്റ്റാർ എ അപ്പോൾ നമുക്ക് എ എന്നുള്ള അറയുടെ ഇത് കിട്ടി നമുക്ക് നമുക്കൊരു ഒന്ന് ലൂപ്പ് ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് രണ്ടാമത് അറിയുമെൻറ്റും കൂടെ വേണം അതായത് ലെങ്ത്തും കൂടെ വേണം അപ്പോൾ നമ്മൾ ലെങ്ത്തും കൂടെ പറഞ്ഞു ഇതിൻ്റെ ലെങ്ത്ത് അതായത് നമ്മളിപ്പോൾ ഇവിടെ ഹാർഡ് കോഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഞാൻ ലെങ്ത്ത് ഇവിടെ മൂന്നു കൊടുത്ത് ശരിയായ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം ഇൻപുട്ട് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ റീഡ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ജസ്റ്റ് ബേസിക് ബേസിക്കായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ലെങ്ത്ത് തന്നെ നമ്മളിവിടെ ഹാർഡ് കോഡ് ചെയ്ത് മൂന്നൊന്ന് നമ്മളായിട്ട് കൊടുത്തേക്കുവാ ഓക്കെ അപ്പോൾ ലെങ്ത്തും കിട്ടി അറിയും കിട്ടി ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ് ഇതിനൊന്ന് ലൂപ്പ് ചെയ്യണം അപ്പോൾ ഫോർ ഐ ഇക്വൾ ടു സീറോ അപ്പോൾ ഐ ഈക്വൾ ടു സീറോ എന്ന് പറയണമെങ്കിൽ ഞാൻ ഐ ഡിക്ലേർ ചെയ്യുന്നതിന് മുമ്പ് സോ ഇൻ ടു ഐ ഫോർ ഐ ഇക്വൾ ടു സീറോ ഐ ലെസ് ദാൻ എത്ര തവണയാണ് ലെങ്ത്ത് മൂന്നാണ് അപ്പം മൂന്നവണ് അപ്പോൾ ലെങ്ത്ത് തവണ ഐ ലെസ് ദാൻ എൽ ഇ എൻ പ്ലസ് പ്ലസ് ഐ ഇപ്പോൾ നമ്മൾ ഐ ഡിഫൈൻ ഇത് ഡിഫൈൻ ചെയ്തു ഇനി എ എ എന്നുള്ളത് ആക്ച്വലി ഇവിടെ അറയാണ് വന്നേക്കുന്നത് അറയുടെ സ്റ്റാർ എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനി പ്രത്യേകിച്ച് സ്റ്റാർ എ എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എ എഫ് ഐ എന്ന് പറയാം അപ്പോൾ എ എഫ് ഐ അപ്പോൾ നമുക്ക് സം സം ചെയ്യണം അല്ലേ അപ്പോൾ സം ചെയ്യാൻ വേണ്ടിയിട്ടൊരു വേരിയബിൾ വേണം കോമ സംക്വൽ ടു സീറോ സം ഈക്വൽസ് സം പ്ലസ് എ എഫ് ഐ അപ്പോൾ ആക്ച്വലി നമുക്ക് ഓരോ തവണയുള്ള സമ്മ് കിട്ടുന്നു നമ്മൾ ആ സമ്മിന് റിട്ടേൺ ചെയ്യുന്നു റിട്ടേൺ സം ഓക്കെ ഇനി നമുക്ക് ഇവിടെ റിസൾട്ട് ഉണ്ട് അപ്പോൾ നമുക്കിതിനൊന്ന് പ്രിൻറ്റ് ചെയ്യിക്കാം പ്രിൻ്റ് എഫ് സം ഈക്വൽസ് പേഴ്സൻ്റേജ് ഡി കോമ നമ്മൾ പാസ് ചെയ്യേണ്ടത് സം ഓഫ് എ കോമ എൽ ഇ എൻ ഇത്രയും വാല്യുവാണ് നമ്മൾ പാസ് ചെയ്യുന്നത് റൺ ചെയ്ത് നോക്കാം എക്സ്പെക്റ്റഡ് സെമി കോളൻ്റെ എന്തൊരു അറിവ് കാണിച്ചിട്ടുണ്ട് അതെവിടാണ് ഇവിടെ സെമി കോളിന് ഇട്ടില്ല മേ ബി അതായിരിക്കും ഓക്കെ എക്സിക്യൂട്ടായി നമുക്ക് എന്നുള്ള റിസൾട്ട് കിട്ടി സിക്സ്റ്റീനല്ലേ അതെ മുപ്പത് ഇരുപത് അമ്പത് അറുപത് ഓക്കെ സോ ഇനി നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയൊരു സംശയമായിരിക്കും എന്തുകൊണ്ട് നമ്മളിവിടെ ഇതിനു മുമ്പൊക്കെ നമ്മൾ പോയിന്റിൻ്റെ അപ്പോൾ വാല്യൂ എടുക്കാൻ നേരത്തെ നമ്മൾ സ്റ്റാർ ചേർത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ ചേർത്ത് എന്നുള്ളതാണ് സോ ഇതൊരു അറേ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നോക്കിയാൽ എ എഫ് ഐ എന്ന് പറയുമ്പം ആക്ച്വലി അത് ഓട്ടോമാറ്റിക്കലി ഈ ഇതൊരു പോയിന്റർ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഐ എന്നുള്ള ആ ഇൻഡെക്സിൻ്റെ കണ്ടൻറ്റിനെടുത്തോണ്ട് വരും സോ അത് ഇതിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് നമ്മൾ സ്പെസിഫിക്കലി സ്റ്റാർ എ എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സ്റ്റാർ എ എന്ന് പറഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എ ഓഫ് ഐ എന്ന് എടുക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ആർ എയുടെ ഇൻഡെക്സിനെ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കും നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ഒരു അറേ ഡിഫൈൻ ചെയ്തു അതിലേക്ക് മൂന്ന് വാല്യൂസ് ഡിഫൈൻ ചെയ്തു ഒരു ലെങ്ത്ത് പറഞ്ഞു കൊടുത്തു നമ്മൾ ആ ഫംഗ്ഷനെ വിളിച്ചു ഫംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ആംബർസാൻഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല അത് മറ്റൊരു കാര്യമാണ് കാരണം എ ഓൾറെഡി അഡ്രസ്സാണ് എ ഈക്വൽ ടു ശരിക്കും എ എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് എ ഈക്വൽ ടു ആംബർസാൻഡ് എ ഓഫ് ആണ് ശരിക്കും അതായത് എ ഓഫ് സീറോൻ്റെ അഡ്രസ്സ് അപ്പോൾ അത് പാസ് ചെയ്യുന്നു ലെങ്ത്ത് പാസ് ചെയ്യുന്നു ഇവിടെ ആണ് വേണ്ടത് നമ്മളതിൻ്റെ സാധാരണ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യണം സോ ഇങ്ങനെയൊരു ഒരു ഒരു അറേനെ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യുന്നത് അപ്പോൾ വേറൊരു അറേയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേ ഇൻ സ്റ്റാർ ബി എന്ന് പറഞ്ഞ അടുത്തൊരു അറിവരും അങ്ങനെ ശ്രദ്ധിക്കുക അറേയും സ്ട്രിങ്ങും ഒക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇതും എന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ ചിലപ്പം മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ താഴ്ത്ത് കമൻറ്റ് ചെയ്താലും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാരണം കൂടെ പറയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ